യോകെമിസ്ട്രി ന്യൂക്ലിയോട്ടൈഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്സ് നമുക്കറിയാം നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ അതായത് ഡി എൻ എ ഡി എൻ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ട് പോളി ന്യൂക്ലിയോട്ടൈഡ് ചെയിൻ കൊണ്ടാണ് എന്താണ് ഈ പോളി ന്യൂക്ലിയോട്ടൈഡ് അതായത് കുറെ ന്യൂക്ലിയോട്ടൈഡുകൾ ഇങ്ങനെ ഫോസ്ഫോ ഡയസ്റ്റോർ ബോണ്ട് വഴി ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്താണ് പോളിയോ ന്യൂക്ലിയോട്ടൈഡ് ആയിരിക്കുന്നത് അതുപോലുള്ള രണ്ട് പോളിയോ ന്യൂക്ലിയോട്ടൈഡ് ചേർന്നിട്ടാണ് ഈ ഒരു ഡി എൻ ഉണ്ടാക്കിയിരിക്കണത് സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ന്യൂക്ലിയോട്ടൈഡുകളെ കുറിച്ചാണ് ഈ ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് കമ്പോണൻസ് കൊണ്ടാണ് ഏതൊക്കെയാണ് നൈട്രജൻ ബേസ് പെൻഡോസ് ഷുഗർ ഫോസ്ഫോറിക് ആസിഡ് അങ്ങനെ ഈ മൂന്ന് കമ്പോണൻസുകൾ കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആണ് ഈ ഒരു നൈട്രജൻ ബേസിൽ എന്താണ് ഉള്ളത് നൈട്രജൻ ബേസിലാണ് പ്യൂരിൻസും പിരമിഡിൻസും ഉള്ളത് ഓക്കെ ഇനി പെൻഡോസ് ഷുഗർ എങ്ങനെയാണ് പെൻഡോസ് ഷുഗർ എന്ന് പറയുന്നത് ആറിനെ കേസിലുള്ള ഷുഗറും റൈബോസ് ഷുഗറും ഡി എനുടെ കേസിലാണെങ്കിലോ ഡി ഓക്സി റൈബോ ഷുഗർ ആണുള്ളത് ഓക്കെ ഇനി ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഓക്കെ ആൻഡ് ഈ ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആണ് സോ നമ്മളുടെ ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറയുന്നത് ഒരു ആസിഡിക് ആണ് ഓക്കെ ഇനി നമുക്ക് ഈ ന്യൂക്ലിയോട്ടൈഡ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഇത് എന്താ നോക്കാം അതിലൊന്നാമത്തെ ഫങ്ഷൻ ആണ് എന്ത് മോണോമറിക് റിപ്പിറ്റേറ്റീവ് യൂണിറ്റ് ഫോർ ന്യൂക്ലിക് ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ഡി എൻ്റെ കേസിലെന്താണ് ഡിഒക്സി റൈബോ ന്യൂക്ലോട്ടൈഡ് ആണ് ഇതിങ്ങനെ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് വഴി ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്താണ് ഡി എൻ എ ഉണ്ടായിരിക്കുന്നത് ആറിൻ്റെ കേസിൽ റൈബോ ന്യൂക്ലോട്ടൈഡ്സ് ആണ് അതും ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് വഴിയാണ് ആറിനെ ഫോം ചെയ്യുന്നത് ഇതിന് രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് എനർജി കറൻസി ആണ് അതായത് നമ്മൾ ഈ ഒരു ട്രാൻസ്ലേഷൻ ഒക്കെ പഠിക്കുമ്പോൾ എ ടി പി ജി ടി പി ഇതൊക്കെ ഇല്ലേ ഇതൊക്കെ എന്താണ് ഇതൊക്കെ ന്യൂക്ലോട്ടൈഡ്സിന്റെ ഇതാണ് ഓക്കെ അപ്പൊ എനർജി കറൻസി ആയിട്ട് ഉപയോഗിക്കുക അതുപോലെ നമ്മൾ ഫോസോലിപ്പിഡ് ബയോസിന്തസിസ് പഠിക്കുമ്പോൾ സി ടി പി നെ കുറിച്ച് പറയുന്നുണ്ട് ഈ സി ടി പി എന്താണ് ന്യൂക്ലിയോട്ടൈഡ്സ് ആണ് ആൻഡ് ഗ്ലൈക്കറ്റൻ ബയോസിന്തസിസിലുള്ള ഉള്ള യു ടി പി ഇതൊക്കെ എന്താണ് ഇതൊക്കെ എനർജി കറൻസിന് കറൻസിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതൊക്കെ ന്യൂക്ലിയോട്ടൈഡ്സ് ആണ് ഇനി മൂന്നാമത്തെ ഫങ്ഷൻ നോക്കുക എന്താണ് കോ എൻസൈംസ് അതായത് ആക്ടർ കോ എൻസൈംസ് ഇപ്പോ എൻ എ ഡി എൻ എ ഡി പി ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല ഇതിലൊക്കെ രണ്ട് ന്യൂക്ലിയോട്ടൈഡ്സ് ആണുള്ളത് എഫ് എ ഡിയുടെ കേസ് ആണെങ്കിൽ അതിന് ഒരു അതിനൊരു ന്യൂക്ലിയോട്ടൈഡ് ഉള്ളത് അപ്പം ഈ എൻ എ ഡി എഫ് എ ഡി ഇങ്ങനെയുള്ള കോ എൻസൈൻസുകളൊക്കെ ന്യൂക്ലോയോട്ടൈഡാണ് ആൻഡ് സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് അപ്പോൾ ഈ ന്യൂക്ലിയോട്ടൈഡ്സ് എന്താണ് അവർക്ക് സെക്കൻഡറി മെസെഞ്ചർ എന്നുള്ളൊരു ഫംഗ്ഷനും കൂടിയുണ്ട് ഇപ്പോൾ സൈക്ലിക് എ എം പി സൈക്ലിക് ജി എം പി ഇതൊക്കെ എന്താണ് ഇതൊക്കെ ന്യൂക്ലിയോട്ടൈഡ്സിന്റെ സെക്കൻഡറി മെസെഞ്ചർ രൂപത്തിലുള്ള ഫംഗ്ഷൻസുകളാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ് പറയുന്നത് മോണോമറിക് റിപ്പീറ്റി യൂണിറ്റ് ഫോർ ന്യൂക്ലിക് സിഡ് എനർജി കറൻസീസ് ആയിട്ട് ഉപയോഗിക്കുക അതേ ആക്ട് സെ കോൻസൈൻസ് അതേ ആക്ട് സെക്കൻഡറി മെസഞ്ചേഴ്സ് ഇതൊക്കെ എന്താണ് ഓൾ ദീസ് കംസ് അണ്ടർ ഫങ്ഷൻസ് ഓഫ് ന്യൂക്ലിയോട്ടൈഡ്സ് ഓക്കെ നമുക്ക് ഈ ഒരു നൈട്രജൻ ബേസിസ് അതായത് പ്യൂരിൻസിന്റെയും പിരമിഡ്സിന്റെയും സ്ട്രക്ചേഴ്സ് നോക്കാം സോ ഫസ്റ്റ് പ്യൂരിൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്യൂരിൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് രണ്ട് റിങ്സ് ഉണ്ട് ആ രണ്ട് റിങ്സ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു റിംഗ് എന്ന് പറയുന്നത് സിക്സ് മെമ്പർ റിംഗ് ആണ് എന്ന് പറയുന്നത് ഒരു ഫൈവ് മെമ്പർ റിംഗ് ആണ് ഓക്കെ അപ്പൊ ഈ ഒരു സിക്സ് മെമ്പർ റിങ്ങിനെ ഡയാസിൻ എന്നും ഫൈവ് മെമ്പർ റിങ്ങിനെ ഇമിഡാസോൾ റിംഗ് എന്നാണ് പറയുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ ഒരു സിക്സ് മെമ്പർ റിംഗ് എന്ന് പറയുന്നത് അതിന്റെ നമ്പറിംഗ് പോയാക്കുന്നത് എങ്ങനെയാണ് നോക്കിക്ക ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കണ്ടോ വൺ ടു ത്രീ ഫോർ ആ രീതിയിൽ ഒരു ആന്റി ക്ലോക്ക് വൈസ് രീതിയിലാണ് ആ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്പറിംഗ് പോയേക്കുന്നത് ഇനി ഫൈവ് മെമ്പർ റിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ക്ലോക്ക് വൈസ് രീതിയിലാണ് നമ്പറിംഗ് പോയേക്കുന്നത് അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇപ്പുറത്ത് നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ കണ്ടോ ഈ രീതിയിലാണ് ഇതിന്റെ നമ്പറിംഗ് വരുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ പ്യൂരിൻസിലെ അഡിനിനെ കുറിച്ച് നോക്കാം ഈ അടിനിൻന്ന് പറയുന്നത് സിക്സ് അമിനോപ്യൂരിൻ ആണ് അഡിനിൻ അതായത് സിക്സ് പൊസിഷനിൽ ഒരു അമിനോ ഗ്രൂപ്പ് വരുന്നുണ്ട് അതാണ് അഡിനിന്റെ പ്രത്യേകത ഓക്കെ അപ്പൊ അഡിനിൻ എന്ന് പറഞ്ഞാൽ എന്താണ് സിക്സ് അമിനോപ്യൂരിൻ ഇനി അടുത്തത് ഹൈപ്പോസാന്തിൻ ഹൈപ്പോസാന്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ അഡിനിൻ പറഞ്ഞപ്പോൾ സിക്സ് പൊസിഷനിൽ അമിനോ ഗ്രൂപ്പ് ആയിരുന്നു അവിടെ ഓക്സോ ഗ്രൂപ്പ് വരുമ്പോൾ ആണ് എന്ത് വരുന്നത് ഹൈപ്പോസാന്തിൻ അതായത് അമിനോയ്ക്ക് പകരം ഓക്സോ ഗ്രൂപ്പ് വരുന്നതാണ് ഹൈപ്പോസാന്തിൻ സിക്സ് ഓക്സോപ്യൂരിൻ എന്നാണ് ഹൈപ്പോസാന്തിന് പറയുന്നത് ഇനി അടുത്തത് ഗ്വാനിൻ്റെ സ്ട്രക്ചർ നോക്കാം ഗ്വാനിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമിനോ സിക്സ് ഓക്സോ പ്യൂരിൻ ആണ് അതായത് രണ്ടാമത്തെ പൊസിഷനിൽ അമിനോ വരുന്നുണ്ട് ആൻഡ് സിക്സ് പൊസിഷനിൽ ഓക്സോ ഗ്രൂപ്പും വരുന്നുണ്ട് അതാണ് ഗ്വാനിന്റെ പ്രത്യേകത ടു അമിനോ സിക്സ് ഓക്സോ പ്യൂരിൻ അതാണ് എന്ന് പറയുന്നത് ഇനി സാന്തിൻ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു അമിനോ ഗ്രൂപ്പ് പോയിട്ട് പകരം ഓക്സോ ഗ്രൂപ്പ് വരും അതായത് രണ്ടാമത്തെ പൊസിഷനിലും ആറാമത്തെ പൊസിഷനിലും ഓക്സോ ഗ്രൂപ്പ് വരും അപ്പം അതിന്റെ പേരെന്ത് വരും ടു സിക്സ് രണ്ടെണ്ണൂല് അപ്പം ഡൈ ഓക്സോപ്യൂരിന്ന് പറയും ടു സിക്സ് ഡൈ ഓക്സോപ്യൂറി ഇനി നോക്കിക്ക ഈ ഹൈപ്പോസാന്തിനും സാന്തിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഹൈപ്പോസാന്തിന് ഒരു ഓക്സിജനുള്ളൂ പക്ഷേ സാന്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് രണ്ട് ഓക്സിജൻ രണ്ട് ഓക്സോ ഗ്രൂപ്പ്സുകൾ പ്രസന്റ് ആണ് അപ്പൊ ഹൈപ്പോ സാന്തിന് ഒരു ഓക്സോ ഗ്രൂപ്പ് ഉള്ളെങ്കിൽ സാന്തിന് എന്താണ് രണ്ട് ഓക്സോ ഗ്രൂപ്പുകളാണ് ഉള്ളത് ഇനി അടുത്തത് യൂറിക് ആസിഡ് ഈ ഒരു സാന്തിൻ ഓക്സിഡൈസ് ചെയ്ത് മൂന്ന് ഓക്സോ ഗ്രൂപ്പ് വരുന്നതാണ് യൂറിക് ആസിഡ് അതായത് രണ്ടാമത്തെ പൊസിഷനിലും ആറാമത്തെ പൊസിഷനിലും എട്ടാമത്തെ പൊസിഷനിലും ഓക്സോ ഗ്രൂപ്പ് വരും സോ ഈ ഒരു യൂറിക് ആസിഡിന്റെ പേരെങ്ങനെ വരും ടു സിക്സ് എയ്റ്റ് ട്രൈ ഓക്സോ ഓക്സോപ്യൂരിൻ അതാണ് യൂറിക് ആസിഡ് ഈ ഒരു കഫീൻ പറയുന്നതും പ്യൂരിൻസിൽ വരുന്നതാണ് അപ്പൊ പ്യൂരിൻസിൽ വരുന്ന ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് അഡിനിൻ ഹൈപ്പോസാന്തിൻ ഗ്വാനിൻ സ്വാൻതിൻ യൂറിക് ആസിഡ് കഫീൻ ഇനി അടുത്ത് നമ്മൾ പിരമിഡിന്റെ സ്ട്രക്ചറാണ് പഠിക്കുന്നത് പിരമിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആകെ ഒരു റിംഗ് ഉള്ളു ആ ഒരു ഡയാസിൻ റിംഗ് എന്ന് പറയുന്ന റിംഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു സിംഗിൾ ഹെട്രോസൈക്ലിക് ഡയാസിൻ റിംഗ് മാത്രമേ ഉള്ളൂ അവർക്ക് ഇമിഡാസോൾ റിംഗ് ആബ്സെൻ്റ് ആണ് ഓക്കെ ഇനി ഇവരുടെ നമ്പറിംഗ് എങ്ങനെയായിരുന്നു നമ്പറിങ് ക്ലോക്ക് വൈസ് ആണ് അപ്പോൾ നമ്പറിങ് ശ്രദ്ധിക്ക പ്യൂറിൻസിന്റെ കേസിൽ അവരുടെ ഡയാസിൻ റിങ് ആന്റി ക്ലോക്ക് വൈസ് ആയിരുന്നു പക്ഷേ പിരമിഡി പിരമിഡിന്റെ കേസിൽ എന്താണ് ഇവരുടെ ഡയാസിൻ റിങ് ക്ലോക്ക് വൈസ് ആണ് ഓക്കെ ഇനി നമുക്ക് സൈറ്റോസിൻ അതായത് പിരമിഡിന്റെ ഉള്ള സൈറ്റോസിന്റെ സ്ട്രക്ചർ നോക്കാം ഈ സൈറ്റോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ഫോർത്ത് ഫോർത്ത് പൊസിഷനിലാണ് അമിനോവും സെക്കൻഡ് പൊസിഷനിൽ കീറ്റോം വരുന്നതാണ് സൈറ്റോസിൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് യുറാസിൽ നോക്കാം യുറാസിലിന്റെ ഫോർത്തും അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിലും ഡബിൾ ബോണ്ട് ഉണ്ട് ഇതേ സെയിം തന്നെയാണ് തൈമിന്റെ കേസിൽ അവർക്കും ഫോർത്തും സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ യുറാസിലും ടൈമിൻ തമ്മിലുള്ള സ്ട്രക്ചറിലുള്ള വ്യത്യാസം എന്താണ് ഈ യുറാസിലിന്റെ യുറാസിലിന്റെ ഫിഫ്ത്ത് പൊസിഷനിൽ മെത്തിലേറ്റ് ചെയ്യുമ്പോഴാണ് തൈമീൻ വരുന്നത് മനസ്സിലായത് അതായത് തൈമീന്റെ ഫിഫ്ത്ത് പൊസിഷനിൽ ഒരു മീതൈൽ ഗ്രൂപ്പ് ഉണ്ട് ഓക്കെ അപ്പോഴാണ് എന്താവുന്നത് തൈമീൻ ആവുന്നത് യുറാസിന്റെ ഫിഫ്ത് പൊസിഷനിലും ഈതെയിൽ ഗ്രൂപ്പ് ഇല്ല ബട്ട് തയമിന്റെ ആ ഒരു ഫിഫ്ത് പൊസിഷനിലും ഈതെയിൽ ഗ്രൂപ്പ് ഉണ്ട് ഓക്കെ ഇത്രേ ഉള്ളൂ പ്യൂരിൻസും പിരമിഡിൻസും